ബ്ലാൻഹസ് ക്ലിനിക് ബൈ ഹബീബ് റഹ്മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പച്ചക്കറി കൃഷി ചെയ്യുന്ന പ്രധാനമായും വഴുതന കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പൂവും അല്ലെങ്കിൽ തണ്ടും കായയും തുരക്കുന്ന പുഴു. ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറർ എന്നറിയപ്പെടുന്ന തണ്ടും കായയും തുരക്കുന്ന പുഴു. ഇത് വളരെയധികം നാശനഷ്ടങ്ങളാണ് നമ്മുടെ കൃഷിക്ക് ഉണ്ടാക്കുന്നത്. വീട്ടിൽ ചെയ്യുന്ന കൃഷിയാണെങ്കിലും അതല്ലെങ്കിൽ വലിയ രീതിയിൽ ചെയ്യുന്ന കർഷകരാണെങ്കിലും അവർക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കീടമാണ് ഈ പറയപ്പെട്ട ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറർ എന്നറിയപ്പെടുന്നത്. ഇത് ഇലകളിൽ വന്ന് ഈ നിശാശലം വന്ന് മുട്ടയിട്ട് പുഴുവായി നമ്മുടെ കായയിലും തണ്ടിലും കയറി ഭക്ഷിക്കുന്നത് കാരണമാണ് നമുക്ക് ഈ ഇതിൻ്റെ വാട്ടം ആയിട്ട് അനുഭവപ്പെടുന്നത്. എന്നാൽ വാട്ടരോഗങ്ങൾ രണ്ട് രീതിയിലുണ്ട്, ഫംഗൽ വാട്ടവും ബാക്ടീരിയൽ വാട്ടവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് തരത്തിലുള്ള വാടൽ ആണ് ഇതിൽ കാണപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ നിശാശലഭത്തിൻ്റെയും പുഴുവിൻ്റെയും ജീവിതചക്രവും എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത് എന്നും നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വഴുതന കൃഷി ചെയ്യുന്ന, അതായത് വീട്ടമ്മമാരാണെങ്കിലും അതല്ലെങ്കിൽ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരു പ്രശ്നമാണ് വാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അവർ വന്ന് പറയുന്നത് വഴുതന വാടിയിരിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. വാട്ടം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ രണ്ട് രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്, അതായത് ഫംഗൽ വാട്ടവും ബാക്ടീരിയൽ വാട്ടവും. എന്നാൽ ഇത് ശ്രദ്ധിക്കുക, ഈ വഴുതന ചെടിയുടെ താഴെയുള്ള ഇലകൾക്കോ മുകളിലുള്ള ഇലകൾക്കോ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഒരു കൊമ്പിൻ്റെ അറ്റം മാത്രം, പുതിയ ഇലകൾ, തള്ളിയിലകൾ മാത്രം വാടിയിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ളത് വാട്ടരോഗമല്ല, അതായത് ഒരു പുഴു കുത്തിയതിൻ്റെ അടയാളമാണ്. ഇങ്ങനെ കാണുന്ന പക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ വാടിയിരിക്കുന്ന ഭാഗം ഒന്ന് ഉയർത്തി നോക്കുക. നിങ്ങൾക്കതിൻ്റെ താഴെ ഒരു ദ്വാരം കാണാം. അത് പുഴു കുത്തിയതിൻ്റെ അടയാളമായിട്ടാണ് കാണപ്പെടുന്നത്. വഴുതന കൃഷി ചെയ്യുന്നവർക്കുള്ള പ്രധാന ഭീഷണിയാണ് ഈ ഒരു പുഴു എന്ന് പറയുന്നത്. ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറർ എന്നറിയപ്പെടുന്ന തണ്ടും കായും തുരക്കുന്ന പുഴു എന്നാണ് ഇതിൻ്റെ മലയാളം പേര്. അതായത് ലൂസിനോഡസ് ഓർബോണാലിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഒരു പെൺ നിശാശലഭം ഏകദേശം 250 മുട്ടകൾ വരെ നിക്ഷേപിക്കാറുണ്ട്. ഇത് ഒരു 3 മുതൽ 5 ദിവസം വരെ വേണ്ടി വരും വിരിയാൻ. ഇങ്ങനെ വിരിഞ്ഞിറങ്ങുന്ന പുഴു നമ്മുടെ വഴുതനയുടെ കായയിലും തണ്ടിലും തുരക്കുകയും ഉള്ളിൽ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അതുമൂലമാണ് നമ്മൾ നേരത്തെ കണ്ട തലഭാഗം വാടുന്നതും ഈ കാണപ്പെടുന്ന കായയുടെ ഉള്ളിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നതും. ഏകദേശം 2 ആഴ്ച കൊണ്ട് ഈ പുഴു പൂർണ്ണ വളർച്ചയെത്തും. നല്ല തടിച്ച് ഉരുണ്ട് പിങ്ക് നിറത്തിലുള്ള ഒരു പുഴുവായിട്ടാണ് 2 ആഴ്ച കൊണ്ട് ഇവ മാറുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്യൂപ്പേഷൻ പീരിയഡാണ്. കൊക്കൂണിനകത്ത് ഒരു 1 ആഴ്ചയോളം സുഖനിദ്ര പ്രാപിക്കുന്നു. 1 ആഴ്ചയ്ക്ക് ശേഷം ഈ പ്യൂപ്പേഷൻ പീരിയഡിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു നിശാശലഭമായിട്ട് അവ പാറി നടക്കുന്നതാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ കൃഷിയിടത്തിൽ വന്നിട്ട് അവ മുട്ട നിക്ഷേപിക്കുകയും പിന്നീട് പുഴുവായി മാറുകയും അത് വീണ്ടും പ്യൂപ്പേഷനായി വീണ്ടും ഒരു നിശാശലഭമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ജീവിതചക്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇവയെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നും കൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പൂർണ്ണ വളർച്ചയെത്തിയ ഈ നിശാശലഭങ്ങളെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് വിളക്ക് കണികൾ സ്ഥാപിക്കാം.
ലൈറ്റ് ട്രാപ്പ് അല്ലെങ്കിൽ വിളക്ക് കണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൃഷിയിടത്തിൽ വിളക്ക് കണി സ്ഥാപിക്കുന്നതിലൂടെ പൂർണ്ണ വളർച്ചയെത്തിയ ഈ നിശാശലഭങ്ങളെ നമുക്ക് ആകർഷിച്ച് അതിലേക്ക് നശിപ്പിക്കാവുന്നതാണ്. ഇനി പുഴു കുത്തിയതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമുക്ക് വേപ്പിൻകുരു സത്ത് അടിച്ചു കൊടുക്കാം, അതുപോലെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും അടിച്ചു കൊടുക്കാം. ഈ പറഞ്ഞത് ഒക്കെ ജൈവ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളാണ്, ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നാൽ രോഗം അല്ലെങ്കിൽ കീടങ്ങൾ വന്ന് ആക്രമിക്കുന്നതിൻ്റെ മുൻപാണ് ഇവയൊക്കെ ചെയ്യാൻ നല്ലത്. ആക്രമിച്ച് കഴിഞ്ഞാൽ അവയെ രക്ഷിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും നമുക്ക് ഈ വേപ്പിൻകുരു സത്തൊക്കെ അടിച്ചു കൊടുക്കുന്നതിലൂടെ കുറേയൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും. ഇനി അതല്ല കെമിക്കലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കീടനാശിനികൾ അടിച്ചു കൊടുക്കാം. പുഴുക്കൾക്കെതിരെ ഉപയോഗിക്കുന്ന കൊറോജൻ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാം. അത് പൊടി രൂപത്തിലുള്ളതുണ്ട്. 10 ലിറ്ററിലേക്ക് 4 ഗ്രാം എന്ന തോതിലാണ് ഇവ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ സൈപ്പർമെത്രിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അത് 0.5 മില്ലി ആണ് 1 ലിറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവയും നമുക്ക് അടിച്ച് കൊടുക്കാവുന്നതാണ്. എന്നാൽ ഇവ അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, പൂവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കായാകുന്ന സമയമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ രാസകീടനാശിനികൾ അടിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, തുടർച്ചയായി ഒരേ സ്ഥലത്ത് ഒരേ ഇനത്തിൽപ്പെട്ട വിളകൾ തന്നെ കൃഷി ചെയ്യാതിരിക്കുക. മുളക്, തക്കാളി, വഴുതന പോലെയുള്ളത് ഒരു സീസണിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീസണിലും ഇതേ വിളകൾ തന്നെ ചെയ്യാതിരിക്കുക. പകരം പയർവർഗ്ഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ടതോ ആയ പച്ചക്കറികൾ നമുക്കവിടെ കൃഷി ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്കിൽ തുടർച്ചയായിട്ടുള്ള ഈ കീടബാധയെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ ജൈവ കീടനാശിനിയായിട്ടുള്ള ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും അല്ലെങ്കിൽ വേപ്പിൻകുരു സത്തൊക്കെ നമുക്ക് കീടങ്ങൾ ആക്രമിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതിന് മുൻപേ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എങ്കിലിവ മുട്ടയിടുന്നതും അവയുടെ വളർച്ചയുമൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് ഇവയെല്ലാം നിയന്ത്രിക്കാം. തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ കീടരോഗ നിയന്ത്രണങ്ങളെ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് രക്ഷിച്ചെടുക്കാവുന്ന ഒരു വിളയാണ് ഈ പറഞ്ഞ മുളകും തക്കാളിയും വഴുതനയുമെല്ലാം. വീഡിയോ ഉപകാരമായി എന്ന് തോന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയിൽ കാണും വരെ.